പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബി കലോത്സവത്തിലെ LP വിഭാഗത്തിൽ നടക്കുന്ന കയ്യെഴുത്ത് ഹാൻഡ് റൈറ്റിംഗ് ആ മത്സരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതും അതിൻ്റെതായ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കലോത്സവ മാനുവലിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ഇവിടെ കയ്യെഴുത്ത് ഖത്തുൻ നസഖയിൽ DTP ചെയ്ത 5 വരിയുള്ള മാറ്റർ മത്സരാർത്ഥികൾക്ക് നൽകി പകർത്തി എഴുതിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ രീതി. അതിലെ മൂല്യനിർണയ ഉപാധി ഖത്തുൻ നസഖ് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെ ഒരു മോഡൽ ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് ഖത്തുൻ നസഖ് എന്നുള്ളത്, നമ്മുടെ പുസ്തകത്തിലേക്കുള്ള അതേ ടെക്സ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് പരിശീലിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ട ഒരു ബുക്ക്ലെറ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഖത്തുൻ നസഖയിലാണ് കുട്ടികൾ എഴുതി പഠിക്കേണ്ടത്. അതിൻ്റെ മൂല്യനിർണയ ഉപാധി എന്ന് പറയുന്നത് മാനുവൽ പ്രകാരം കുട്ടി എത്ര വ്യക്തതയോടെ എഴുതുന്നു, എത്ര ഭംഗിയോടെ എഴുതുന്നു, അത് എത്ര പൂർണ്ണതയോടെ എഴുതുന്നു, അതുപോലെ അനുപാത കൃത്യമായ അനുപാതത്തിലാണ് അത് എഴുതുന്നതെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇതിന് മാർക്ക് ഇടുന്നത്, ഓക്കെ ഗ്രേഡ് ഇടുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടുതൽ വിശദമായ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയാണ് എൻ്റെത്. നൽകപ്പെട്ട വാക്യങ്ങൾ നിർദ്ദേശങ്ങൾ പാലിച്ച് പകർത്തി എഴുതും. അവിടെ നൽകിയ വാക്യം നിർദ്ദേശങ്ങൾ പാലിച്ച് ഹത്തു നസഖിലാണ് എഴുതുന്നത്. കൂടുതൽ ആകർഷണീയമായി എഴുതുന്നവയ്ക്കായിരിക്കും ഒന്നാം സ്ഥാനത്തിന് പരിഗണിക്കുക. അതുപോലെ വ്യക്തത, ഭംഗി, അനുപാതക്രമയും എന്നിവയും പരിഗണിക്കാം. LP ക്ലാസ്സുകളിൽ മാത്രമാണ് ഈ മത്സരം നടക്കുക എന്നും കൂടി ഓർക്കുക. അപ്പം ഇതാണ് കയ്യെഴുത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇവ ഉപയോഗിച്ച് കുട്ടികളെ പരിശീലിപ്പിക്കുകയും വേണമെങ്കിൽ ഈ ബുക്ക്ലെറ്റിലെ വാക്കുകൾ കുട്ടികളെ എഴുതാൻ ശീലിപ്പിക്കുകയും അതിന് കൃത്യമായ എല്ലാ കാര്യങ്ങളും ഈ ഇതിൽ പറയുന്നുണ്ട്. എങ്ങനെ പിടിക്കണം, എങ്ങനെ ഇരിക്കണം എന്നുള്ളത് മൊത്തം ഈ ബുക്ക്ലെറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.